മസാല ദോശ ഒന്നും വടയില്ല. മസാല ദോശ ഒന്നും വടയില്ല എന്നുള്ളതായിരുന്നു. ഇല്ല അപ്പൊ നോർമലി രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഡെയിൻമേ ലൈഫ് വീഡിയോ എടുക്കാന്ന്. കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഡെയിൻമേ ലൈഫ് ചെയ്യുമോ ചെയ്യുമെന്ന്. അപ്പൊ ഇന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഏട്ടാ നല്ല ഉറപ്പാണ്. ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റിട്ട് പോയി ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്ത് വന്ന് ഏട്ടനക്ക് ചായ എടുത്തിട്ട് വന്ന് വിളിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട് രാവിലെ. ഞങ്ങളിപ്പോൾ എല്ലാ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ പോകുന്നൊരു അമ്പലമാണ്. അതൊക്കെ നമുക്ക് കാണാം. ഫസ്റ്റ് പോയി ബ്രഷ് ചെയ്തിട്ട് വരാം. ചായ ഇടാന് എന്നിട്ട് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ചായ ഇട്ടിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഏട്ടമ്മയെ വിളിക്കാം. നമുക്ക് വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അങ്ങ് പോവാം. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടേ ബാക്കി കുക്കിങ്ങിലേക്കൊക്കെ കിടക്കുന്നുള്ളൂ. അപ്പൊ ചായ ഇടാം. ചായ കൊടുത്തിട്ട് വരാം. എനിക്കിപ്പോ രാവിലെ ചായ കുടിക്കുന്ന പതിവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുടിക്കാറില്ല. തമ്പി മാത്രമേ കുടിക്കൂ. എന്തായാലും കൊടുത്തിട്ട് അടച്ചു വെക്കത്തേ ഉള്ളൂ. കുളിച്ചിട്ട് വന്നിട്ടേ കൊടുക്കൂ. കാരണം തമ്പി ചൂടോടെ കുടിക്കത്തില്ല. കുറേ കഴിഞ്ഞിട്ടേ കുടിക്കൂ. അപ്പൊ തലയിൽ ഇങ്ങനെ ഷാമ്പൂ തേച്ച് വെയിറ്റിംഗ് ആണ്. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കൂ. ഏട്ടമ്മ നല്ല ഉറക്കമാണ്. ചായ ഇവിടെ വെച്ചിരിക്കുക. കുളിച്ചിട്ട് വന്നിട്ട് ഏട്ടമ്മയൊക്കെ വിളിച്ചുണർത്താം. അപ്പോൾ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് ഇനി നമുക്ക് ഏട്ടമ്മയെ വിളിക്കാം. ഏട്ടമ്മ വിളിച്ചിട്ട് കുത്തി ഉണർത്തി നമുക്ക് കുളിക്കാൻ വിടാം. അതുപോലെ ഇപ്പോൾ വിളിക്കുമ്പോൾ എനിക്ക് ചിലവൊക്കെ വഴക്ക് കേൾക്കും. നോക്കാം. ഏട്ടമ്മേ ഏതേര് അമ്പലത്തിൽ പോണ്ടേ? വഴക്കൊന്നും പറയല്ലേ. ഡെയിൻമേ ലൈഫ്. ഏട്ടമ്മേ എന്നാ ചായ കുടി കുടിക്കൂ. എന്നാ എന്നേര് എന്നേര് എങ്ങനെ ബായോ വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ പറയു. ഉറക്കപ്പച്ചിരാട്ടാ. ഇന്ന് വഴക്കൊന്നും പറഞ്ഞില്ല. കാരണം ഇന്നലെ ഡയറ്റ് നമ്മൾ ഞാൻ പറഞ്ഞിട്ടാ കിടന്ന ഡെയിൻമേ ലൈഫ് ചെയ്യുമെന്ന്. അല്ലെങ്കിൽ എനിക്ക് സ്ഥിരം വഴക്ക് കേൾക്കണേ രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നതിന്. ഏട്ടമ്പിയെ വായോ. എന്തായാലും ഏട്ടമ്പിയെ എഴുന്നേപ്പിച്ച് ചായയും കുടിച്ച് കുടിപ്പിച്ചിട്ട് കുളിക്കാൻ തള്ളി വിടട്ടെ കേട്ടോ. ഇപ്പം ബാക്കി റെഡി ആയിട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇറങ്ങി. ഏട്ടമ്പി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിലോട്ട് പോയിട്ട് ബാക്കി മുമ്പത്തെ വിശദമായിരുന്നു. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് അന്റാർട്ടിക്ക പാലം. അപ്പം ഇത് നമ്മുടെ പുതിയ ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പാലമാണ്. ഇത് കണ്ടില്ലേ, നീളം കണ്ടില്ലേ. എന്നാ പിടിച്ചോ പിടിച്ചോ. നമ്മൾ
അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അമ്പലത്തിൻ്റെ രാവിലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ ചുറ്റും ഒന്ന് കാണിച്ച്, ഇത് കറക്റ്റായിട്ട് സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എവിടെ അടി അടുത്ത ബൈപ്പാസ് കടവൂർ കടവൂർ ക്ഷേത്രം. അതെ, രണ്ടാഴ്ചയൊക്കെ കുടുംബത്തോട് വരും വരെ കടവ്. കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഇപ്പോൾ അഞ്ചാഴ്ചയായി. നമ്മളിവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ കയറിയതാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ മീൻസ് ഇങ്ങനെ കാപ്പി വേണമെന്നൊന്നും നിർബന്ധമില്ല. ഒന്നീ കഞ്ഞി അല്ലെങ്കിൽ പഴഞ്ചോറ് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഇന്ന് എന്തായാലും ഇന്ന് നമ്മൾ അമ്പലത്തിൽ വന്നോണ്ട് പുറത്തത് ആഹാരം കഴിക്കാണ്. പെൺകൊച്ചി ചെയ്യുന്ന രാവിലെ എണീറ്റിട്ട് നേരെ അടുക്കള കയറും. ഇന്നത്തെ ആഹാര പദാർത്ഥങ്ങളെല്ലാം വെച്ചതിന് ശേഷം അവർ ബാക്കി കഴിഞ്ഞാണെന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാം. ചുമ്മാ കേട്ടോ, ഞാനും വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യണേ. ഈ അടമ്പി ഇറങ്ങി പോലും വരില്ല നോക്കാൻ. മസാല ദോശ വടയില്ല. മസാല ദോശ വടയില്ല എന്നുള്ള അടിച്ചിറക്കിപ്പിക്കും നമ്മൾ. അങ്ങനെയൊന്നുമില്ല, സംശയം ചോദിക്കല്ലോ കേട്ടോ. നമ്മളെ ചേട്ടനാണ് ഇവിടുത്തെ. മിണ്ടാതെ കഴിച്ചിട്ടേ മക്കളുടെ. നൂറ്റി പതിനഞ്ചല്ലേ ആയുള്ളൂ. ഇത്ര പിശുക്ക് പാടില്ല. 80 രൂപ ഏത് കടയിൽ കിട്ടും ഈ കാലത്ത്? പണ്ടത്തെ കാര്യമായിരിക്കും ഏട്ടമ്പി പറയുന്നത്. നമ്മുടെ തമയൻ ചേട്ടന്മാരുടെ കടയുണ്ടേ, അവിടെയാണ് എനിക്ക് കടവും പറയാം. ഇവിടുത്തെ പോലെ ഒന്നുമല്ല. പിന്നെ വല്ല കടയിലും വന്ന് രാവിലെ കടം പറയാം. അവിടെ പോയി കഴിച്ചാ പോരായിരുന്നു. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ അടുക്കളയിലേക്ക് പോകാം. ചെറിയ രീതിയിലുള്ള കുക്കിംഗേ ഉള്ളൂ, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലുള്ള കുക്കിങ്ങിലേക്കൊക്കെ പോകാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ വരാം കേട്ടോ. ഏട്ടമ്മി ഇന്ന് എവിടെയും പോകുന്നില്ല, ഷോപ്പിൽ അമ്മ പോയിട്ടുണ്ട്. അപ്പം വീട്ടിൽ തന്നെ ഉണ്ട് ഫുള്ള്. ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് കാണാം. കിച്ചണിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടിയൊക്കെ ചീകാതെ രാവിലെ പോയത്. ചീകി കെട്ടി വെച്ചിട്ട് വരാം. എന്തോ എടുക്കുന്നടി, അമ്പലത്തിലൊക്കെ പോയി ഒന്ന് കുളിച്ച സുന്ദരിയായിട്ട് കുളിക്കാല്ലേ നീ അമ്പലത്തിൽ പോയേ? എന്തോന്ന് വീഡിയോ എടുക്കുന്നതിന്റെ ആർട്ടിഫിഷ്യൽ ഉണ്ടോറലാവിടെ? പിന്നെ അടുക്കളക്കകത്ത് ട്രൈപോഡ് സ്റ്റാൻഡും വെച്ചിട്ടല്ലേ നീ? എന്തൊക്കെയാ കാണിച്ചു വെക്കുന്നുണ്ട്? നിങ്ങളിതെല്ലാം കണ്ടോ? ഇങ്ങനെ ഇവൾ തന്നെ എന്നും എന്തോ പറയാനാ. പ്രത്യേകിച്ച് എങ്ങും പോവാനില്ല, അതുകൊണ്ട് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഹെൽപ്പിംഗ് ആണ്. അപ്പൊ ഇവിടെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോ ഇവള് കുറെ വേണ്ട കുക്കിംഗ് ഹെൽപ്പ് ചെയ്താൽ മതി.
എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ മേലെ അടുക്കള കയറി പോലെ. ഇവിടെ മുഖത്തെ കുരുപ്പ് കണ്ടിട്ടെല്ലാവരും കുരുവാണ് പ്രശ്നമാണെന്നൊന്നും പറഞ്ഞ കളയരുത്, എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ പറഞ്ഞില്ലെന്നുണ്ട് എന്നെ കൊല്ലും. എന്തു കടേ അത്രയൊന്നും നിറയ്ക്കണ്ട, അത്രയും നിറച്ചു കഴിഞ്ഞാൽ അത് അരയോ. അതിന് ഉച്ചക്കത്തേക്കുള്ള ആരുണ്ടാക്കണത് മാങ്ങ മാങ്ങ അമ്മയ്ക്ക് മാങ്ങ ഇതെന്തോടി എന്റെ പൊന്നെ. അപ്പം എന്തായാലും കുക്കിംഗ് ഒക്കെ ചെയ്, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഡിയോ എടുക്കാം. ഞാൻ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കാണണ്ടേ. ഇതൊക്കെ എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോകളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ കണ്ടില്ലേ. മേൽഭാഗത്തൂടെ നമുക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ഹോളൊക്കെ ഉള്ള വേണ്ട, ഇങ്ങനെ വെച്ചടച്ചാൽ മതി. എല്ലാ വീട്ടിലും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ. ഇതാണ് ഏറ്റവും വലിയ സെറ്റപ്പ് ഇതിൻ്റെ. ഏതത്തൂടെ തറിയോ പാചകമൊക്കെ അറിയാം കേട്ടോ, വിചാരിക്കുന്ന പോലല്ല. പാചകമൊക്കെ അറിയാം, വിചാരിക്കുന്ന പോലൊന്നും അല്ല. മഞ്ചട്ടി ഒരു വെള്ളം കളയാതടി. ആ ഓപ്പി അപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ട, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. എന്തായാലും കറി വെച്ചത് ഏത് പരിവായെന്ന് നമുക്കൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കാണാം. ബാ ബാ വന്നാ വന്നാ, നിന്റെ കറിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. Come on guys. ാണ് കറി. എന്തോ സംഭവം കിഴങ്ങ് റോസ്റ്റ്. ഞാൻ ഇട്ടാ പേര് കിഴങ്ങ് റോസ്റ്റ് അടിപൊളി. മീനുണ്ട് 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 മങ്കട അതല്ലേ, മങ്കടയാ മങ്കട അങ്ങനെ എന്താ പറയുന്നത്. ഇത് ചോറ് കേട്ടോ, പരിചയപ്പെടുത്തത് പഴഞ്ചോറ. പിന്നെ പിന്നെ എന്തുവാ, നിന്റെ ചെടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. വാട ഇങ്ങോട്ട്, ചെടി ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം. ബാ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇത് മെയിൻ. ഇതാണ് നമ്മുടെ സുന്ദരന്മാർ കേട്ടോ, ഒന്നിനെ മൂടിയിട്ടിരിക്കുകയാണ്. ഒന്ന് ഇത് ഇത് പിന്നെ മിക്കപ്പോഴും കാണുന്നതാണല്ലോ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സുന്ദര. പൊടിയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കവറൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു. പിന്നെ ഇവിടെ ചെടികൾ, ഇതാണ് ഇവിടെ ചെടികൾ. ചെടികൾക്ക് പിന്നെ പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയാമോ. ചെടികൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ചെടികളൊക്കെ വളരുന്നത് സാധാരണ നമ്മുടെയൊക്കെ നോർമലി എല്ലാവരും ചെടി വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിച്ചട്ടിയുടെ അടിയിലൊക്കെ ഹോളൊക്കെ ഇട്ടത്. ഇതാണെന്നും വേണ്ട, വെള്ളത്തിൽ വളരുന്ന ചെടികളാണ്. അതുകൊണ്ട് കണ്ടില്ലേ, അതെ അതെ അതെ, വെള്ളം വെള്ളം കണ്ടില്ലേ. ചെടികളെ ആക്ഷേപിക്കുന്നതല്ല, നിന്റെ ബുദ്ധിയെ ആക്ഷേപിച്ചത്. അതെ അതെ, വെള്ളം വെള്ളം കിടക്കണം നമുക്ക് ഈ ചെടിയൊക്കെ വെള്ളത്തിൽ. പിന്നെ അതെ ഈ സൈഡിലുണ്ട് ചെടി കുറെ ഉള്ളത്. ഇങ്ങനെ എന്തുവന്ന് പിന്നെ നട്ടുച്ചക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധി കൂടിയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും മതി മതി മതി, ആൾക്കാരൊക്കെ കണ്ട് വന്ന് ഈ ജോലി ചെയ്യുന്നത് മതി. അടിപൊളി. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് സംഭവം. ഇനി എന്ന് പറഞ്ഞാ ഇനി ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് നമുക്ക്. പിന്നെ അതിനോടൊപ്പം തന്നെ എന്താ വേറെന്തോ ഉള്ളത്,
വേറെ ഉച്ചക്ക് 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 ശേഷമുള്ള പാർട്ട് ടു ആക്കാം. ഇത് ഭയങ്കര ലെങ്ത് കൂടുന്നുണ്ട്, അപ്പൊ ഇത് പാർട്ട് ടു ആക്കി നമ്മൾ ഇടാം. അപ്പൊ ഇനി പാർട്ട് ടു നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ പാർട്ട് ടുവിലേക്ക് നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കാണുന്നത് വരെ പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്തിയാലേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ബൈ ബൈ.